എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണത്തിന് ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് അവസാനത്തെ ചോദ്യമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ ആരുടെയും സമയം വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും ഇന്ന് ബിസിയാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് വരികയാണ്. ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വ്യക്തി ഇന്ത്യക്കാരൻ തന്നെയാണ്. 1931 ഡിസംബറിൽ മധ്യപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ഒരു തുണി വിൽപ്പനക്കാരൻ്റെ 11 മക്കളിൽ ആദ്യ പുത്രനായി ഇദ്ദേഹം ജനിച്ചു. 7 വയസ്സുവരെ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിലാണ് വളർന്നത്. ഈ കുഞ്ഞിൻ്റെ 7-ാമത്തെ വയസ്സിൽ മുത്തശ്ശൻ അകാലത്തിൽ മരണമടയുകയും അതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മുത്തശ്ശൻ്റെ മരണം ഇദ്ദേഹത്തെ വളരെ ദുഃഖത്തിലാഴ്ത്തുകയുണ്ടായി. മുത്തശ്ശൻ്റെ വേർപാടിൽ നിന്നും ഒരുവിധം കരകയറിയെങ്കിലും 15-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് തൻ്റെ കളിക്കൂട്ടുകാരിയെ നഷ്ടപ്പെടുകയും അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ കാല ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയും അതുപോലെ ഗ്രഹണശേഷിയും ഇദ്ദേഹത്തെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വളരെ പ്രശസ്തനാക്കുകയും അങ്ങനെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാവുകയും തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയും ചെയ്തു. കൗമാരകാല ജീവിതത്തിൽ ഇദ്ദേഹം യോഗാഭ്യാസം അതുപോലെ തന്നെ ധ്യാനം എന്നിവയിൽ വളരെയധികം ആകൃഷ്ടനാവുകയുണ്ടായി. ഈ കാലയളവിൽ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സമാജ് എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചുവെങ്കിലും ഇദ്ദേഹത്തിന് ആ സംഘടനകൾ ആവശ്യപ്പെടുന്ന അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വന്നതുമൂലം വളരെ വൈകാതെ തന്നെ ഈ സംഘടനകളിൽ നിന്നും പുറത്താവുകയുണ്ടായി. 1960 ഇദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് തൻ്റെ ആശയങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ഇദ്ദേഹം സോഷ്യലിസത്തിൻ്റെ ഏറ്റവും ശക്തനായ വിമർശകനായിരുന്നു. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാവാനുള്ള യാതൊരു തയ്യാറെടുപ്പുകളും എടുത്തിട്ടില്ല എന്നും ഇന്ത്യ അതിന് തയ്യാറല്ല എന്നുമാണ് ഇദ്ദേഹം വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയൊരു വിമർശകൻ കൂടെയായിരുന്നു. ഇദ്ദേഹം ധ്യാനം, സ്നേഹം, ക്രിയാത്മകത, ആഘോഷം, ഹാസ്യം എന്നിവയുടെയെല്ലാം വക്താവായിരുന്നു. മനുഷ്യജീവിതം ആഘോഷിക്കാനുള്ളതാണെന്നും അതോടൊപ്പം നമ്മുടെ പരമ്പരാഗതമായ രീതികളെ വളരെ അധികം ശക്തമായി വിമർശിച്ച് അതിൽ നിന്നെല്ലാം മാറി വേറിട്ട ഒരു ചിന്താഗതിയാണ് ഇദ്ദേഹം തൻ്റെ അനുയായികൾക്ക് പകർന്നു നൽകിയിരുന്നത്. 1970 ഇദ്ദേഹം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും 1974 തൻ്റെ തട്ടകം പൂനെയിലേക്ക് പറിച്ചു നടുകയുണ്ടായി. തുടർന്ന് അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ച് തൻ്റെ ആശയങ്ങൾ വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയുണ്ടായി. ജീവിതം ഒരു അതിർവരമ്പുമില്ലാതെ സന്തോഷിക്കുവാനും അതോടൊപ്പം തന്നെ ആസ്വദിക്കുവാനുമാണ് ഇദ്ദേഹം തൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തത്. ഇത് ഇദ്ദേഹത്തിന് പടിഞ്ഞാറൻ നാടുകളിലുള്ള ഒരുപാട് പേരുടെ പിന്തുണ നേടിക്കൊടുക്കുകയും പടിഞ്ഞാറൻ നാടുകളിലെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇദ്ദേഹത്തെ പിന്തുടരുവാൻ തുടങ്ങുകയും ചെയ്തു. 1981 ഇദ്ദേഹം തൻ്റെ തട്ടകം പൂനെയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറിച്ചു നട്ടുവെങ്കിലും വളരെ വൈകാതെ തന്നെ അവിടെയുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയും അവരുമായി നിയമപോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ അണികൾ നടത്തിയ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പേരിൽ കോടതി വിചാരണ ചെയ്യുകയും പിന്നീട് അമേരിക്കൻ ഗവൺമെൻറ് ഇദ്ദേഹത്തെ നാടുകടത്തുകയുമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഏകദേശം 21 രാജ്യങ്ങൾ ഇദ്ദേഹത്തെ കരിമ്പട്ടികയിൽ പെടുത്തുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് പൂനെയിലുള്ള തൻ്റെ ആശ്രമം വിപുലീകരിച്ച് അവിടെ തൻ്റെ ശിഷ്ടകാല ജീവിതം കഴിക്കുകയും ചെയ്തു. ഇദ്ദേഹം 1990 പൂനെയിൽ വെച്ചാണ് മരണപ്പെട്ടത്. മരണശേഷം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആസ്തികളും അതുപോലെ തന്നെ ഭൗതിക സ്വത്തുക്കളും ഒരു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലെ ആശ്രമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വ്യക്തി ആരാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമൻ്റായി അയയ്ക്കുക. വളരെ പരിമിതമായ രീതിയിലാണെങ്കിൽ തന്നെയും കുടുംബാംഗങ്ങളോടൊത്ത് നല്ലൊരു തിരുവോണം നേർന്നുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചതയ ദിനത്തിന് ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, നമുക്ക് നോക്കാം. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചതയ ദിനത്തിന് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം
പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ കാര്യം നിങ്ങളെ ഞങ്ങൾ നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതിൽ വന്ന് ചോദിക്കാം, ഒരു വിരോധവുമില്ല. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കൂ, ഈ കാലവും കടന്നു പോകും. നല്ല നാളേക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ബൈ.